വചനോദയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, രണ്ടു യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദോഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു പാനം ചെയ്യും എന്നും ജീവനെക്കുറിച്ചോ എന്തു ധരിക്കുമെന്നും ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണു നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലംകൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. വചന വിചിന്തനം. പല വിധത്തിലുള്ള ക്ലേശങ്ങളാലും ആകുലതകളാലും ജീവിതം നയിക്കുന്നവരാണ് നാം. ആകുലതകളിൽ ജീവിതം ഹോമിക്കരുത്. ആകാശത്തിലെ പക്ഷികളും സർവ്വജീവജാലങ്ങളും അവയുടെ നിലനിൽപ്പിനായി ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുന്നു. എന്നാൽ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത മൂലം ദൈവാശ്രയബോധം നഷ്ടപ്പെടുത്തുന്നു. ചെടികളെയും പക്ഷികളെയും മൃഗങ്ങളെയുംകാൾ എത്രയോ വിലപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം കൈവിടില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ വരുവാൻ മാത്രം നമുക്ക് എന്ത് മേന്മയാണുള്ളത് എന്ന് ചോദിക്കുന്നതിന് പകരം, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന ചോദ്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റു പലതിൻ്റെയും പിന്നാലെ പായുന്നത്. രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല എന്നത് എത്ര യാഥാർത്ഥ്യം! ആരിൽ ആശ്രയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നിത്യമായവ സ്വന്തമാക്കി അവിടുത്തെ യഥാർത്ഥ മക്കളായിത്തീരാം.